കഴിഞ്ഞ ദിവസം രാത്രി ഒരു 2:30 മണിയായി കാണും. അയൽവാസിയുടെ ഒരു ഫോൺ കോൾ വന്നു. ഉറക്കത്തിലായിരുന്ന എനിക്ക് എന്തോ ഒരു അപകടമുണ്ട് എന്ന് മനസ്സിലായി. വളരെ ഞെട്ടലോടുകൂടി ആ ഫോൺ എടുത്തു. അടുത്തുള്ള പയ്യനാണ്, അയൽവാസി പയ്യനാണ്. അവൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ പ്രായമുള്ള ആളാണ്, എൻ്റെ സുഹൃത്തുമാണ്. അപ്പോൾ അവൻ പറഞ്ഞു, ഇക്ക നന്നായിട്ട് വേദനിച്ച് പൊളയാണ്, ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട്, ഛർദ്ദിക്കാൻ വരുന്നുണ്ട്, നന്നായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്, രാത്രി പൊറാട്ട കഴിച്ചിരുന്നു, അതുകൊണ്ടാണോ എന്നറിയില്ല, ഒന്ന് ഉടനെ വരുമോ എന്ന് ചോദിച്ചു. സാധാരണയായി ഈ സമയത്ത് വേനൽക്കാലത്ത് ഇത്തരം ലക്ഷണങ്ങൾ കാണുമ്പോൾ മൂത്രക്കല്ലാണ് എന്ന് തന്നെയാണ് മനസ്സിൽ വരാറുള്ളത്. അതുപോലെ തന്നെ ചെന്ന് നോക്കിയപ്പോൾ മൂത്രക്കല്ല് തന്നെയായിരുന്നു. കടുത്ത വേദനയാൽ ആ സുഹൃത്ത് കിടന്ന് പൊളയാണ്. ഈ വേദന മാറിയതിന് ശേഷം അവനോട് പറഞ്ഞു, ശരിക്കും മരണത്തെ മുന്നിൽ കണ്ട വേദനയായിരുന്നു എന്ന്. ഇപ്രകാരം നമ്മുടെ സഹോദരന്മാർ ഒരുപാട് പേര് ഈ വേദനയുമായി കഷ്ടപ്പെടുന്നുണ്ട്, കല്ലിനെ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ്, ചീഫ് ഫിസിഷ്യൻ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. നമ്മുടെ വൃക്ക, മൂത്രസഞ്ചി, ഇവയെ രണ്ടിനെയും കണക്ട് ചെയ്യുന്ന മൂത്രവാഹിനി കുഴൽ, ഇവിടെയെല്ലാം കാൽഷ്യത്തിൻ്റെയും ഓക്സലേറ്റിൻ്റെയും ഫോസ്ഫറസിൻ്റെയും ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടിക്കൊണ്ട് കല്ല് രൂപപ്പെടുന്നതാണ് മൂത്രക്കല്ല് അല്ലെങ്കിൽ കിഡ്നി കല്ല് എന്ന് നാം പൊതുവെ പറയുന്നത്. സാധാരണയായി ഈ മൂത്രക്കല്ല് എന്നുള്ളത് കിഡ്നി രോഗങ്ങളിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. അതിനാൽ മൂത്രക്കല്ലുണ്ടാക്കുന്ന വേദനയ്ക്ക് പുറമെ കിഡ്നി രോഗങ്ങൾക്കും കാരണമാവും എന്നുള്ളതിനാൽ ഇതിൻ്റെ സാധ്യതയുള്ളവരും പാരമ്പര്യമായി ഇതുള്ളവരും ഇത് വരാതിരിക്കുന്നതിനും വന്നവരത് നിയന്ത്രിക്കുന്നതിനും ചില കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കണം. ഇന്ന് അത്തരത്തിൽ കിഡ്നി കല്ല് വീട്ടിലിരുന്ന് മാറ്റുന്നതിനും കിഡ്നി കല്ല് നിയന്ത്രിക്കുന്നതിനും ആവശ്യമായ ഒറ്റമൂലികളും ഭക്ഷണ ജീവിത ശൈലീ രോഗങ്ങളും എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. കിഡ്നി സ്റ്റോണിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഷുഗറ്, യൂറിക് ആസിഡ്, അമിതവണ്ണം, ജീവിതശൈലി, ഫാസ്റ്റ് ഫുഡ് സംസ്കാരം, മദ്യപാനം, മരുന്നുകളുടെ അമിതമായ ഉപയോഗം എന്നിവയെല്ലാമാണ്. അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങളുള്ളവർ നിർബന്ധമായും അതിനെപ്പറ്റി കൂടുതൽ ബോധവാന്മാരാകേണ്ടതുണ്ട്. സാധാരണയായി കിഡ്നി കല്ലിൻ്റെ ലക്ഷണമായി കണ്ടുവരുന്നത് കടുത്ത വേദനയാണ്. അടിയിലേക്ക് ഇറങ്ങുന്ന ഊരയുടെ ബാക്ക് ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് അടിവയറ് വരെ, അതുപോലെ തന്നെ മൂത്രക്കൊടിയിലേക്ക് വരെ, തൊടയിലേക്ക് വരെ ഇറങ്ങുന്ന കഠിന വേദന. കിടന്ന് പൊളയായിരിക്കും ഉണ്ടാവുക. ഒരുവിധം ചെറിയ വേദനയൊക്കെ സഹിക്കുന്ന രോഗികൾ പോലും കല്ല് വന്ന അസഹ്യമായി കിടന്ന് പൊളയുന്ന അനുഭവമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ മൂത്രത്തിൽ രക്തത്തിൻ്റെ അളവ് കാണുക. മൂത്രമൊഴിക്കാൻ അതികഠിനമായ പ്രയാസം, ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാൻ തോന്നുക. എന്നാലോ മൂത്രമൊഴിക്കുമ്പോൾ വേണ്ടത്ര മൂത്രം പുറത്തു പോരാതിരിക്കുക. മൂത്രത്തിൽ പഴുപ്പ് അനുഭവപ്പെടുക, കളറ് മാറ്റം ഉണ്ടാവുക, അതിയായ ദുർഗന്ധം, സാധാരണത്തേതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മൂത്രത്തിൻ്റെ മണം ഉണ്ടാവുക, മൂത്രം പോരാതിരിക്കുക, മൂത്രമൊഴിക്കുമ്പോൾ ഭയങ്കര വേദന, പുകച്ചിൽ എന്നിവ അനുഭവപ്പെടുക എന്നുള്ളതെല്ലാമാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. അതുപോലെ തന്നെ പനി, കുളിരൽ, ഓക്കാനം, ഛർദി തുടങ്ങിയ ലക്ഷണങ്ങളും ഇതോടൊപ്പം രോഗിയിൽ കാണാറുണ്ട്. ഈ കിഡ്നി രോഗം ഉണ്ടോയെന്നറിയുന്നതിന് പല ടെസ്റ്റുകളുണ്ട്. സാധാരണയായി ചെറിയ കല്ലൊക്കെ ആണെങ്കിൽ രോഗിക്ക് ഇത് അറിയില്ല കല്ലുണ്ട് എന്നുള്ളത്. വേറെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി അവർ സ്കാൻ ചെയ്യുമ്പോൾ, അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ ആ റിപ്പോർട്ടിൽ കല്ലുണ്ടാവും. അപ്പോഴായിരിക്കും അവരറിയുന്നത് ഡോക്ടറെ കല്ലുണ്ടല്ലോ എന്ന് പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ പലപ്പോഴും ഈ വേദനയുടെ ഈ ലക്ഷണം കാണുമ്പോൾ നമ്മൾ സ്കാൻ ചെയ്യാൻ വിടാറുണ്ട്, അപ്പോഴും കല്ലുണ്ട് എന്നറിയാറുണ്ട്. അതുപോലെ തന്നെ ചിലത് എക്സ്റേ എടുത്താൽ കിട്ടും, സി ടി സ്കാൻ എടുത്താലും കിട്ടാറുണ്ട്. അപൂർവം ചിലതിൽ മൂത്രം പരിശോധിക്കുമ്പോൾ അതിൽ ബ്ലഡിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഇത് ഇന്നത് കൊണ്ടാവാം എന്ന് പറഞ്ഞുകൊണ്ട് ടെസ്റ്റ് അടുത്ത ഹയർ ടെസ്റ്റുകൾക്ക് വിടാറുണ്ട്. അപ്പോൾ മൂത്രപരിശോധനയിലൂടെ, എക്സ്റേയിലൂടെ, അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ, സി ടി സ്കാനിങ്ങിലൂടെ, ഇങ്ങനെ പല വിധത്തിൽ കിഡ്നി സ്റ്റോണിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അനുമാനിക്കാനും അറിയാനും കഴിയും. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും പ്രതിരോധം ചികിത്സയേക്കാൾ മെച്ചം എന്നുള്ളത്. ഏത് രോഗത്തെപ്പോലെ ഈ പറഞ്ഞിട്ടുള്ള കിഡ്നി സ്റ്റോണിലും പ്രതിരോധം തന്നെയാണ് ചികിത്സയേക്കാൾ മെച്ചം. അതിനാൽ എന്തെല്ലാമാണ് ഇതിൻ്റെ പ്രതിരോധ മാർഗങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ പ്രതിരോധം നന്നായി വെള്ളം കുടിക്കുക എന്നുള്ളതാണ്.
ഓരോ ആളുകളുടെയും ജീവിത സാഹചര്യത്തിനനുസരിച്ച് വെള്ളം കുടിയുടെ അളവ് വ്യത്യാസപ്പെട്ടിരിക്കും. പാടത്ത് കൂലിപ്പണി എടുക്കുന്ന കർഷക ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്ക് ഓഫീസിൽ AC ചുവട്ടിലിരിക്കുന്ന ആളെക്കാൾ ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇത്ര ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നല്ല പറയുന്നത്. 2 മുതൽ 2.5 ലിറ്റർ വരെ മൂത്രം പുറത്തു പോകുന്നതിന് ആവശ്യമായ വെള്ളം കുടിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് 2 മുതൽ 2.5 ലിറ്റർ വരെ വെള്ളം പോകുന്നതിന് ആവശ്യം മൂത്രം പോകുന്നതിന് ആവശ്യമായ വെള്ളം കുടിക്കുക. സാധാരണ രീതിക്ക് അത് 3 മുതൽ 4 ലിറ്റർ വെള്ളം വരെയാണ് ഇപ്രകാരം മൂത്രം ഉണ്ടാവുന്നതിന് കുടിക്കേണ്ടത്. അപ്രകാരം നിങ്ങൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ ചെറിയ കാൽസ്യത്തിൻ്റെ ക്രിസ്റ്റലൊക്കെ ആണെങ്കിൽ ആ വെള്ളത്തിൽ കൂടെ മൂത്രത്തിലൂടെ അങ്ങ് പോയി പോവും. എന്നാൽ നിങ്ങൾ വെള്ളം കുടിച്ചിട്ടില്ല എന്ന് കരുതുക. അപ്പോൾ ഈ കാൽസ്യത്തിൻ്റെ ക്രിസ്റ്റലുകളൊക്കെ അവിടെ ഊറിപ്പോവുകയും ആ ക്രിസ്റ്റലുകൾ അവിടെ അടിയുകയും ഇതിങ്ങനെ അടിഞ്ഞ് അടിഞ്ഞ് പിന്നീട് മൂത്രത്തിലൂടെ പോരാത്ത അത്ര വലിയ രൂപത്തിലുള്ള കല്ലായി മാറുകയും ചെയ്യുമെന്നതിനാൽ പരമാവധി വെള്ളം കുടിച്ചുകൊണ്ട് മൂത്രക്കല്ല് എന്നുള്ള രോഗത്തെ ചെറുക്കുക, തോൽപ്പിക്കുക. രണ്ടാമതായിട്ട് പറയാനുള്ളത് ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഫാസ്റ്റ് ഫുഡ്, കളറടങ്ങിയിട്ടുള്ള ഭക്ഷണം, കോളകൾ, അതുപോലെ തന്നെ ഭക്ഷണത്തിന് രുചി കൊടുക്കാൻ വേണ്ടിയിട്ട് കെമിക്കൽ ഇട്ടിട്ടുള്ള സാധനങ്ങളെല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ പ്രോട്ടീനിൻ്റെ അംശം പരമാവധി കൺട്രോൾ ചെയ്യാം. ഇറച്ചി, മുട്ട, മീൻ എന്നിവയെല്ലാം പരമാവധി ഒഴിവാക്കുക. അതുപോലെ തന്നെ ചെറിയ നമ്മൾ മുള്ളോട് കൂടിയിട്ട് കഴിക്കുന്ന മത്സ്യങ്ങളുണ്ട്, ബത്തൽ അല്ലെങ്കിൽ നെത്തോലി, വത്തൽ എന്നെല്ലാം പറയുന്ന പേരിലുള്ള മത്സ്യം, വേളൂരി പോലെയുള്ള മത്സ്യങ്ങൾ പരമാവധി ഒഴിവാക്കിയാൽ ഈ രോഗം കുറക്കാൻ സഹായിക്കും. ഇനി പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ അനിമൽ പ്രോട്ടീൻ മാത്രമല്ല, പ്ലാന്റ്സിലുള്ള വെജിറ്റബിൾ പ്രോട്ടീൻസും പ്രയാസങ്ങളുണ്ടാക്കും. കടല, പരിപ്പ്, ചെറുപയർ ഇത്തരം സാധനങ്ങളിലെ പ്രോട്ടീനും പ്രയാസമുണ്ടാക്കും എന്നുള്ളതിനാൽ അവ മുളപ്പിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നെ മദ്യപാനം, അത് പാടെ വർജിക്കുക. നമ്മുടെ വെണ്ണ, അത് പരമാവധി ഒഴിവാക്കുക. തൈര് ഒഴിവാക്കുക. വേണമെങ്കിൽ അതിൻ്റെ സംഭാരമാക്കിയിട്ട് മോരാക്കിയിട്ട് അല്പം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ വെണ്ണ അതുപോലെ തന്നെ തൈര് എന്നിവ പരമാവധി ഒഴിവാക്കുകയാണ് വേണ്ടത്. തക്കാളിയും വർജിക്കേണ്ട സംഗതിയിൽപ്പെട്ട ഒന്നാണ്. ചീര ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്, അതുപോലെ തന്നെ ഗ്രീൻ ടീ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. പക്ഷേ കിഡ്നി രോഗികൾ, കിഡ്നി സ്റ്റോൺ രോഗികൾ ചീര, അതുപോലെ തന്നെ തക്കാളി, അതുപോലെ തന്നെ ഗ്രീൻ ടീ എന്നിവ നിയന്ത്രിക്കുകയാണ് വേണ്ടത്. ഇതോടൊപ്പം കാപ്പിയും പരമാവധി ഒഴിവാക്കുക. ഇത്തരത്തിൽ കാപ്പിയും സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് പരമാവധി ഫ്രൂട്ട് ജ്യൂസുകൾ കുടിക്കുക. അങ്ങനെ ആകുമ്പോൾ വെള്ളത്തിൻ്റെ അംശവും കിട്ടും, ശരീരത്തിനും വളരെ നല്ലതാണ് എന്ന് മനസ്സിലാക്കുക. മൂന്നാമതായിട്ട് പറയാനുള്ളത് പരമാവധി ഭക്ഷണത്തിൽ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. പഴങ്ങളിൽ ബനാന, നേന്ത്രപ്പഴം വളരെ നല്ലതാണ്. അതോടൊപ്പം ഒലീവ് കായ, ഒലീവ് വളരെ നല്ലതാണ്. പിന്നീട് ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത് പൈനാപ്പിളാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന ചക്ക, മാങ്ങ, പപ്പായ തുടങ്ങിയ പഴങ്ങളും ധാരാളമായി ഭക്ഷണത്തിൽ ഉപയോഗിക്കുക. സാലഡായി കൂടുതൽ വെജിറ്റബിൾസ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കുക. നാലാമതായി പറയാനുള്ളത് ജീവിതശൈലിയിലെ നിയന്ത്രണമാണ്. നമ്മുടെ ജീവിതശൈലിയാണ് പലപ്പോഴും നമ്മെ രോഗിയാക്കുന്നത്. അമിതാഹാരം, സമയത്ത് ആഹാരം കഴിക്കാത്തത്, വെള്ളം വേണ്ടത്ര കുടിക്കാത്തത്, ഓവറായിട്ട് സ്ട്രെസ്സ് വരുന്നത്, വെയിറ്റ് വല്ലാതെ കൂടുന്നത്, വ്യായാമമില്ലാത്തത് എന്നിവയെല്ലാം രോഗത്തിലേക്ക് നയിക്കുമെന്നതിനാൽ പരമാവധി ഭാരം നിയന്ത്രിക്കുക, എക്സസൈസ് ചെയ്യുക, മാനസികോല്ലാസം നേടുക, ശരീരത്തിനെ നന്നായിട്ട് ഉറങ്ങാനും വിശ്രമിക്കാനും അനുവദിക്കുക. ഇപ്രകാരം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കിഡ്നി സ്റ്റോൺ മാത്രമല്ല, അമിതവണ്ണം പോലെയുള്ള, പൈൽസ് പോലെയുള്ള ഒരുപാട് രോഗങ്ങളും മാറിക്കിട്ടും എന്നുള്ളത് മനസ്സിലാക്കുക. ആറാമതായി പറയാനുള്ളത് നമ്മുടെ നാച്ചുറലായിട്ടുള്ള ദാഹശമനികളെ പറ്റിയാണ്. കരിക്കൻ വെള്ളം നമ്മൾ മലയാളികൾക്ക് വളരെ വ്യാപകമായി കിട്ടുന്നതാ. അതിനാൽ അത് നന്നായിട്ട് ഉപയോഗിക്കുക. രണ്ടാമത് നമ്മുടെ നാട്ടിലെ ബാർലി വെള്ളം നന്നായിട്ട് ഉപയോഗിക്കുക. കുവപ്പൊടിയുടെ വെള്ളം ധാരാളമായിട്ട് കുടിക്കുക. നമുക്കറിയാം നന്നാരി, സർബത്തെല്ലാം ഉണ്ടാക്കുന്ന നന്നാരി എന്നുള്ളത്, അതിൻ്റെ വെള്ളമോ അല്ലെങ്കിൽ സർബത്തോ ധാരാളമായി കുടിക്കുക. ഇനി കിഡ്നി സ്റ്റോൺ വീട്ടിലിരുന്ന് മാറ്റാവുന്ന ചില ഒറ്റമൂലികളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒറ്റമൂലികളെ പറ്റി പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത് ചെറിയ സ്റ്റേജിലാവുമ്പോൾ മാത്രം ചെയ്യേണ്ട ഒരു സംഗതിയാണ്. വിദഗ്ധ നിർദ്ദേശത്തിൽ മാത്രം ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വലിയ രോഗം പിന്നീട് ഗൗരവകരമായി പോവും എന്നുള്ളതിനാൽ എപ്പോഴും വിദഗ്ധ നിർദ്ദേശത്തിൽ മാത്രം ചെയ്യേണ്ട സംഗതിയാണിത്. ഇനി
കിഡ്നി സ്റ്റോൺ എന്നുള്ളതിന് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ചെറിയ ഒറ്റമൂലികൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ വീട്ടിലുള്ള തുളസിയുടെ നീരെടുക്കുക. ഇത് ഓരോ സ്പൂൺ വീതം രാവിലെയും രാത്രിയും കഴിക്കാവുന്നതാണ്. ഇത് കഴിച്ച് അരമണിക്കൂറിന് ശേഷം വെള്ളം കുടിക്കരുത് എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇപ്രകാരം ഒരാഴ്ച മുതൽ 10 ദിവസം വരെ ഇത് തുടർച്ചയായിട്ട് ഉപയോഗിക്കാം. തുളസിയുടെ ആൻറ്റി ഓക്സിഡൻ്റ് ആക്ഷൻ, അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ കാരണം കല്ലിൻ്റെ വേദന കുറയ്ക്കുന്നതിനും കല്ല് ഫോം ചെയ്യുന്നത് തടയുന്നതിനും ഏറെ സഹായകരമാണ്. അതുപോലെ തന്നെ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന മറ്റൊരു റെമഡിയാണ് കല്ലുരുക്കിയുടെ നീര്. 1 സ്പൂൺ കല്ലുരുക്കിയുടെ നീര് 1 ഗ്ലാസ് വെള്ളത്തിൽ ചേർത്ത് വെറും വയറ്റിൽ ദിവസവും കഴിക്കുക. ഇപ്രകാരം 7 ദിവസം വരെ കഴിക്കാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ ആപ്പിൾ വിനാഗിരി എന്ന് പറഞ്ഞ ആപ്പിൾ സെഡാർ വിനെഗർ കിട്ടും. അത് 1 സ്പൂൺ എടുത്ത് 1 ഗ്ലാസ് വെള്ളത്തിൽ രാത്രി കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിന് 1 പരിധിവരെ ഫലം ചെയ്യാറുണ്ട്. ഇതുപോലെ തന്നെ കൂവപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കുക, നന്നാരി വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കുക എന്നുള്ളതും ഏറെ ഫലപ്രദമാണ്. ശതാവരിക്കിഴങ്ങിൻ്റെ നീര് പാലിൽ ചേർത്തിട്ട് ഉപയോഗിക്കുന്നതും ഈ രോഗത്തിൽ നിന്ന് 1 പരിധിവരെ മുക്തിയാകുന്നതിനും വരാതിരിക്കുന്നതിനും സഹായകരമായിരിക്കും. അതുപോലെ തന്നെ ഇളനീർ വെള്ളത്തിൽ കരിനെച്ചിയുടെ വേരും തിപ്പല്ലിയും ഈക്വലായി എടുത്ത് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 1 പരിധിവരെ വേദന കുറയുന്നതിനും കല്ല് വലുതാവുന്നത് ഒഴിവാക്കി പുറത്തു പോരുന്നതിനും ഏറെ സഹായകരമാണ്. ഇപ്രകാരം ഒറ്റമൂലികൾ എടുക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, രോഗം എവിടെ എത്തി എന്നുള്ള ഒരു കൃത്യമായ നിയന്ത്രണത്തിലൂടെ മാത്രമാണ് ഇത് എടുക്കേണ്ടത്. വിദഗ്ധ നിയന്ത്രണത്തിൽ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്നാണ് പറയാനുള്ളത്. കിഡ്നി സ്റ്റോണിൻ്റെ ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ എങ്ങാനും കല്ലുള്ള ആളുകൾ ഈ പറഞ്ഞിട്ട് ഭക്ഷണ നിയന്ത്രണം, വെള്ളം കുടി, ജീവിതശൈലി, വ്യായാമം, ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ, ഹോം റെമഡീസ് എന്നിവയെല്ലാം എടുത്തിട്ടും ഫലപ്രദമായില്ല എന്നുണ്ടെങ്കിൽ ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സയുണ്ട്. 3 മുതൽ 6 മാസം വരെയൊക്കെ മരുന്ന് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ കല്ലിനെ 1 പരിധിവരെ ഇല്ലാതെയാക്കുന്നതിനും ഇതുമൂലമുള്ള പ്രയാസങ്ങളെ മാറ്റിയെടുക്കുന്നതിനും സാധിക്കും. ഇപ്രകാരം ഹോം റെമഡീസ്, ഭക്ഷണ നിയന്ത്രണം, വെള്ളം കുടി, ജീവിതശൈലി മോഡിഫിക്കേഷൻ, ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കുക എന്നിവയെല്ലാം ചെയ്തിട്ടും ഫലമുണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് ഇത് 1 പരിധിവരെ മാറ്റിയെടുക്കാനാകും. ഒരു കാരണത്തെ കൃത്യമായി അനലൈസ് ചെയ്ത് എത്ര വലുപ്പത്തിലുള്ള കല്ലാണ് എന്ന് കണ്ടെത്തി അതിനനുസരിച്ച് ചികിത്സ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ കല്ലിനെ ഒഴിവാക്കാനും അതുമൂലമുള്ള പ്രയാസങ്ങളെ ഇല്ലാതെയാക്കാനും സാധിക്കും. എപ്പോഴും കല്ലിൻ്റെ സ്ഥാനം, കല്ല് ഏത് ടൈപ്പാണ്, എത്ര വലുപ്പമുണ്ട് എന്നുള്ളതിനനുസരിച്ചാണ് എത്രയാണ് ചികിത്സ എടുക്കേണ്ടി വരിക എന്ന് പറയാറുള്ളത്. സാധാരണയായി 2-3 മാസത്തെ ചികിത്സയോടുകൂടി ഈ ലക്ഷണങ്ങൾ കുറയുന്നതിനും കല്ല് പുറത്തു പോകുന്നതിനും ഏറെ സഹായകരമാകുന്നുണ്ട്. എപ്പോഴും പറയുന്നത് ഇതിൻ്റെ സ്ഥാനം, വലുപ്പം എന്നുള്ളതിനനുസരിച്ചാണ് മരുന്നുകൊണ്ട് പോകുമോ, ഹോം റെമഡി കൊണ്ട് പോകുമോ, അല്ല മറ്റ് കണ്ടീഷനുകളിലേക്ക് പോവേണ്ടി വരുമോ എന്നുള്ളതെല്ലാം പറയാറുള്ളത്. ഇപ്രകാരം ചികിത്സ എന്നതിനപ്പുറം വീട്ടിലിരുന്ന് നിയന്ത്രിച്ചുകൊണ്ട്, വെള്ളം കുടിച്ചുകൊണ്ട്, രോഗത്തെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് കിഡ്നി രോഗങ്ങളെ നേരിടുന്നതിനും അത്തരത്തിൽ കിഡ്നി സ്റ്റോൺ ഇല്ലാതെയാവുന്നതിനും എല്ലാവർക്കും പ്രാപ്യമാവട്ടെ എന്ന് ആശംസിക്കുന്നു. സ്നേഹപൂർവം, ഡോക്ടർ ബാസിൽ യൂസുഫ്.